Hi friends, welcome to my channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നതറിയാം. എന്നാലും പലരും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഒരു ലൈക്കോ ഒരു കമൻറ്റോ ഇടാതെ അവർ ജസ്റ്റ് വീഡിയോ കണ്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രയോജനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. കമൻറ്റ് ചെയ്താലും നമുക്കൊരു വളരെ ഇൻസ്പിറേഷൻ ആയിരിക്കും, നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ ലൈക്കും. ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടത്, അപ്പം നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ എത്ര പേര് വാച്ച് ചെയ്യുന്നു, എത്ര പേരത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുന്നു. കൂടുതൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ വീഡിയോസ് അവരിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ മെയിനായിട്ട് റീസൺ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയില്ലെങ്കിൽ അതിൻ്റെ കോൾ എന്നത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ എത്തില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ അകത്ത് ബെൽ എന്നുള്ള സൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ ഇടയ്ക്ക് സെർച്ച് ചെയ്യണം, അത് നോക്കുമ്പോൾ നമ്മൾ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയുടെ തീം മ്യൂസിക് ആണ്, ജോജി എന്ന മൂവിയുടെ തീം മ്യൂസിക്. അതിൻ്റെ വയലിൻ പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിക്കാം. അത് എന്നോട് കുറച്ച് പേര് പറഞ്ഞു എൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ നോട്ട്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ PDF വേണ്ടപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം പെയ്ഡ് മ്യൂസിക് ഷീറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ നേരെ വീഡിയോ നിങ്ങളെ ബോറടിക്കുന്നില്ല, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ആ ക്രൊമാറ്റിക് നോട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം കേൾക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ വരുന്നത്. അപ്പം ഞാൻ ആദ്യം നോട്ട്സുകളൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് F# എന്നാണ്. അടുത്ത G#. നോട്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ അത് നോക്കി വായിക്കുക. അപ്പോൾ നമുക്ക് കൗണ്ടിങ് വരുന്നത് 1, 2, 3, 4 എന്ന് വരും. ഓക്കെ, അടുത്ത ക്രൊമാറ്റിക് നോട്ട്സ് വരുന്നത് ഓപ്പണേ, B#, E നാച്ചുറൽ, സി നാച്ചുറൽ, സി ഷാർ, ഡി നാച്ചുറൽ, ഡി ഷാർ ആൻഡ് ഫോർത്ത് ഫിംഗർ E. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്നു വരും. ഓക്കെ, ഞാനിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് തേർഡിലോട്ടാണ്, നേരായി കയറുന്നത് എന്ന് കയറും. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ കയറിയാൽ മതിയാവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുന്നത് E#, E#, അത് അത് സ്പ്ലേഡ് ബാർബോ ഇട്ടാൽ മതിയാവും. അത് E#, E#, G#, G#, A അതാണ് നോട്ട്സ്. പിന്നെ നമ്മൾ തേർഡ് പൊസിഷനിലോട്ട് കയറിയിട്ട് B#. അപ്പം അല്ലെങ്കിൽ B# എന്ന് പറയും. നമ്മൾ B യോട് ചേർത്ത് ഫസ്റ്റ് ഫിംഗർ സി നാച്ചുറൽ ആണ് ഇവിടെ. ഓക്കെ, അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഫിംഗർ കയറുമ്പം ഇവിടെ നമ്മൾ A+ ഫിംഗർ കയറിയാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ B വെച്ചിട്ട് അതിനോട് ചേർത്ത് ഫസ്റ്റ് ഫിംഗർ A# പോകുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന പോർഷൻസ് നമുക്ക് നേരെ, ഇപ്പം നമ്മൾ ഇവിടം വരെ വായിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിച്ചിരുന്നത് 5th ലോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വായിച്ചിട്ടുണ്ട്.
ഉണ്ടാവും അവിടെ വായിച്ചത് നമ്മളത് താഴെ വായിച്ചാലും മതി നമ്മൾ ഇവിടെ വായിച്ചാൽ കുറച്ചും കൂടെ ഫീൽ കുറച്ചും കൂടെ കിട്ടും പിന്നെ എഫ് ഷാർപ്പ് തേരിലോട്ട് വീണ്ടും വന്നു എഫ് ഇ ഡി സി അവിടെ നമ്മൾ ഷിഫ്റ്റ് താഴത്തോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എഫ് ഇ ഡി ഡി ഷാർപ്പ് പിന്നെ സി ഷാർപ്പ് ഫസ്റ്റ് പൊസിഷൻ വായിക്കും പിന്നെ നമുക്ക് വരുന്നത് ഒരു ടച്ച് കൂടിയാണ് ഡി ഷാർപ്പിന് ഈയുടെ ഒരു ടച്ച് വരും അപ്പം ഡി സി ഡി എ അപ്പം ഡിക്ക് ഈയുടെ ടച്ച് കൊടുക്കുക ഉണ്ടാവും ലാസ്റ്റ് എഫ് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങളെ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം എഫ് പിടിക്കുക ആ വിബ്രാറ്റോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു ഈ സെയിം മെലഡി ഒരു പിയാനോയിൽ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൻ്റെ ലാസ്റ്റ് ലാൻഡിങ് നോട്ടിൽ ആ ലാൻഡിങ് നോട്ടിലൂടെ നമ്മൾ അതിനെ ജോയിൻ ആവണം വയലിൻ ജോയിൻ ആവണം അപ്പം ഈ തീം മ്യൂസിക്കിൻ്റെ കവർ വായിച്ചിട്ട് ഞാൻ അത് എൻ്റെ ഫസ്റ്റ് ചാനൽ യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് തീർച്ചയായിട്ടും കയറി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം അത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വായിച്ചേക്കുന്നത് അതിൻ്റെ കീബോർഡ് പ്രോഗ്രാമിംഗ് എല്ലാം ഞാൻ യൂട്യൂബിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് മാത്രം അത് കേൾക്കുക അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു പഞ്ച് നിങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു കമൻറ്റും കൊടുക്കാൻ മറക്കരുത് ഓക്കെ പിന്നീട് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിടാൻ മറക്കരുത് പിന്നെ അടുത്ത നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജോൺസൺ മാഷിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ആയിരിക്കും അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് പി ഡി എഫ് ആവശ്യമാണെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നമുക്ക് പി ഡി എഫും മ്യൂസിക് നൊട്ടേഷൻസും ലഭിക്കുന്നതാണ് അപ്പോൾ അതിന് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ മെയിൽ ചെയ്താൽ നിങ്ങൾക്ക് നൊട്ടേഷൻ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അടുത്ത വീഡിയോ കാണുമ്പോഴേ